ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിജയ് ശ്യാം വെൽക്കം ടു മാസ്റ്റേഴ്സ് ഡയറി അപ്പൊ നമ്മൾ ജയുന്നത് പത്താം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് വൺ അഥവാ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞത് മുസോളിനിയും ഫാസിസവും ഭാഗമായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്തെട്ടിലെ ഹിറ്റ്ലറും നാസിസവും ഇംഗ്ലീഷിലാണെങ്കിൽ ഹിറ്റ്ലർ ആൻഡ് എന്ന് പറഞ്ഞ് കാണാം ആ ഭാഗം മുതലാണ് അപ്പോൾ ആദ്യം നമുക്കതിൽ കാണുന്നത് ജർമ്മൻ പുരോഹിതനായിട്ടുള്ള പാസ്റ്റർ മാർട്ടിൻ നിമോയിലറുടെ ഒരു കുറിപ്പാണ് ഒരു കുറിപ്പിന്റെ ഭാഗമാണ് നമുക്ക് നമുക്ക് നോക്കാമല്ലോ നമ്മൾ മലയാളത്തില് വായിക്കുകയാണ് അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകൾ തേടിയായിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയുണ്ടായിരുന്നില്ല പാർട്ടവാചകാ പറയുന്നത് ജർമ്മൻ പുരോഹിതനായിട്ടുള്ള അല്ലേ ഫാസ്റ്റർ മാർട്ടിൻ നിമോയില എന്ന് ആളുടെ ഒരു കുറിപ്പാണ് അല്ലെങ്കിൽ ഒരു പരാമർശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് ഒഴിയെ നോക്കാം നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം അപ്പം നാസിസം എന്താണെന്നാണ് പറയുന്നത് ഫസ്റ്റ് പേരിലെ കാണാമല്ലോ ഫാസിസത്തിൻ്റെ അല്ലേ നമ്മൾ പഠിച്ചു ഫാസിസം എവിടെയായിരുന്നു ഇറ്റലിയിലായിരുന്നു ആ ഫാസിസത്തിൻ്റെ ഒരു ജർമ്മൻ പതിപ്പാണ് എന്തെന്ന് പറയുന്നത് നാസിസം എന്ന് പറയുന്നത് മലയാളത്തിൽ കാണാമല്ലോ ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം അപ്പോൾ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇറ്റലിയിലായിരുന്നപ്പോൾ നമ്മളതിനെ ഫാസിസം എന്ന് പറയുന്നു ഇപ്പോൾ ജർമ്മനിയിലായപ്പോൾ നാസിസം എന്ന് വിളിക്കുന്നു അപ്പോൾ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി പ്രവർത്തന ശൈലിയും ആശയങ്ങളും തത്വങ്ങളും ഒക്കെ എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണെന്ന് പറയാണ് ഇനി അത്തരത്തിലുള്ള നാസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആരാ അഡോൾഫ് ഹിറ്റ്ലർ അല്ലേ അദ്ദേഹം ജർമ്മനിയിൽ അധികാരത്തിൽ വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെ എന്താണ് താഴെ മൂന്ന് കുത്തായിട്ട് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലോ ദ ട്രീറ്റി ഓഫ് വേഴ്സായി ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് അലായസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഇപ്പം എന്താ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മൾ വേറെ ഭാഗത്ത് പഠിച്ചാണ് അല്ലേ വേഴ്സായി ഉടമ്പടി അല്ലേ ട്രീറ്റി ഓഫ് വേഴ്സായി അത് ആരെയർപ്പാടാക്കിയത് ജർമ്മീൻ്റെ മോള് ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ അല്ലേ ജർമ്മനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് അപ്പോൾ അതാണ് ഒന്നാമതൊരു കാരണമായിട്ട് പറയുന്നത് മലയാളത്തിൽ കാണാമല്ലോ ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേലടിച്ചേൽപ്പിച്ച വേഴ്സായി സന്ധി രണ്ടാമത്തെ ആണെങ്കിലോ എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ അപ്പം എന്താ എക്കണോമിക് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തിക തകർച്ചയാണ് പിന്നെയോ പണപ്പെരുപ്പോ അല്ലേ ഈ രണ്ട് കാരണങ്ങൾ അടുത്താണെങ്കിലോ ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെൻറ് ആൻഡ് ദ റിസൾട്ടൻ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി ഇനി ജർമ്മൻ ഭരണകൂടത്തിൻ്റെ അല്ലെ ഫെയിലിയർ പരാജയം അടുത്താണെങ്കിലോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി രാഷ്ട്രീയ അസ്ഥിരത എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്താ സംഭവിച്ച അവസാനം പോലെ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം ഉണ്ടായി അതിനെ തുടർന്ന് എന്തുണ്ടായി രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത അല്ലെ സ്ഥിരത ഇല്ലായ്മ എവിടെ ഉണ്ടായി നമ്മുടെ ജർമ്മനിയിൽ ഉണ്ടായി അപ്പോൾ ഈ മൂന്ന് പോയിന്റ് ആണ് അല്ലേ ഒന്ന് വ്യവസായ ഉടമ്പടി പിന്നെ സാമ്പത്തിക തർച്ചയും പണപ്പെരുപ്പും അല്ലെ ഇൻഫ്ലേഷനൊക്കെ പിന്നെ ജർമ്മൻ ഭരണകൂടം അവിടെ ഉണ്ടാകുന്ന ഭരണകൂടത്തിന്റെ തകർച്ചയും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെ അൺസെർട്ടനിറ്റി അസ്ഥിരതയ്ക്കാണ് എന്തിന് കാരണം നമ്മുടെ നാസി പാർട്ടി നേതാവായിട്ടുള്ള ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ വരുന്നതിന് സഹായിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളെന്ന് പറയുന്നു അപ്പോൾ ഇനി ബാക്കിയരത്തിലോട്ട് പോകാലോ വിത്ത് ഈസ് ഓറേറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സീഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട് അപ്പം രണ്ടുപേരാണ് പറയുന്നത് ഒന്നോറേറ്ററി സ്കിൽസ് മലയാളത്തിലാണെങ്കിൽ നമുക്ക് പ്രസംഗ പാഠമെന്നൊക്കെ പറയാം നന്നായി പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലേ പ്രസംഗിച്ചുകൊണ്ട് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു ഹിറ്റ്ലർ ഉണ്ടായിരുന്നു അടുത്താണെങ്കിലോ ഓർഗനൈസേഷണൽ എബിലിറ്റീസ് അല്ലേ നല്ലൊരു സംഘടനാ മികവ് നല്ലൊരു ലീഡർ എന്നുള്ള പ്രവർത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ എന്തിന് കാരണമായെന്നാണ് പറയുന്നത് ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട് അല്ലേ നല്ലൊരു സപ്പോർട്ട് ഹിറ്റ്ലർക്ക് കിട്ടുന്നതിന് കാരണമായി അല്ലെങ്കിൽ ആൾക്കാരെ വളരെയധികം ആകർഷിക്കുന്നതിന് എന്ന് പറയുന്നത് മലയാളത്തിൽ കാണാമല്ലോ തൻ്റെ സംഘടനാ മികവും പ്രസംഗപാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു ഹി ഡിസ്മിസ്ഡ് ദി ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് പവർ അദ്ദേഹം ഹിന്ദു എന്നു പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഡിസ്മിസ് ചെയ്തു അല്ലെ പുറത്താക്കി അല്ലെ അവിടുത്തെ ഗവൺമെൻറ് അകത്ത് തകർന്നിരിക്കുകയെന്ന് പറഞ്ഞു അല്ലേ രാഷ്ട്രീയമായിട്ട് അസ്ഥിരതയായിട്ട് അല്ലെ അൺസർട്ടനറ്റിരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പം ആ ഗവൺമെൻറിനെ പുറത്താക്കുകയും എന്നിട്ടും അവിടുത്തെ അധികാരം അല്ലേ പവർ ക്യാപ്ചർ ചെയ്യുകയും പിടിച്ചിടക്കുകയും ചെയ്യും പറയുന്നത് ഇനി ബാക്കിയാണെങ്കിലോ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വെർ എക്സിക്യൂട്ടഡ് അപ്പോൾ എക്സിക്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് കൊന്നൊടുക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ള ഇടത്താണ് അല്ലെ അപ്പം ആരൊക്കെയാ സോഷ്യലിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകളെ അല്ലെ ജൂതന്മാരെ ഡെമോക്രാറ്റ്സ് അല്ലെ അങ്ങനെയുള്ളവരൊക്കെ അല്ലെ ജനാധിപത്യവാദികൾ നോക്കുമ്പോൾ എല്ലായിടത്തും പറയാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഇവർ വൻതോതിൽ കൊന്നൊടുക്കി എന്ന് പറയുന്നത് പലയിടത്തേക്കും കാണാമല്ലോ നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ജനാധിപത്യവാദികളെയും അല്ലെ ജനാധിപത്യം എന്നുള്ള ആശയം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരെ ആണ് ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്നത് അവരെയൊക്കെ എന്താണ് വൻതോതിൽ എന്നാണ് പറയുന്നത് ഹിറ്റ്ലർ ഹെൽഡ് ദ ജ്യൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമനിസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ അപ്പൊ എന്താ ഹിറ്റ്ലർ ആരോപിക്കുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ജർമ്മനിയുടെ റൂൻ ആൻഡ് ഹ്യൂമിലിയേഷൻ അതായത് തകർച്ചയ്ക്കും ഒപ്പം തന്നെ അപമാനത്തിനും കാരണക്കാരെന്നാണ് പറയുന്നത് ജൂതന്മാരാണ് അല്ലേ ജൂസ് ആണ് എന്നാണ് ആരാരോപിക്കുന്ന കാര്യം ഹിറ്റ്ലർ ആരോപിക്കുന്ന കാര്യം അല്ലെങ്കിൽ പറഞ്ഞിരുന്ന കാര്യം അപ്പം ജൂതന്മാരാണ് ജർമ്മനിയുടെ തകർച്ചയ്ക്കും നാണക്കേടിനും കാരണം എന്ന് മാത്രം പറയല്ല അല്ലെങ്കിൽ ആരോപിക്കുക മാത്രമല്ല ഹിറ്റ്ലർ ചെയ്തിരിക്കുന്നത് അവരോടതിന് പ്രതികാരം എന്നുള്ള രീതിയിൽ അല്ലേ ഹിറ്റ്ലർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യവും താഴ്ത്ത ഭാഗത്ത് പറയുന്നുണ്ട് ജൂസ് ഫെർ മസാക്രഡ് എൻ മേസ് ഇൻ സ്പെഷ്യൽ ബിൽഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അപ്പം മസാക്രഡ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല ചെയ്യുന്ന ഇടത്തലാണ് റസൂർ കാണാമല്ലോ മസാക്ക എൻമേസ് എന്ന് പറഞ്ഞ് കാണാം അല്ലെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്യാം ഇനി എവിടെ വെച്ചിട്ടാ ഇൻ സ്പെഷ്യലി ബിൽഡ് അല്ലെ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പസിൽ വെച്ചാണ് അപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചാണ് ഇവരെ വൻ തോതിൽ എന്ത് ചെയ്യുന്നത് കൂട്ടക്കൊല ചെയ്യത് ആരാ ഹിറ്റ്ലർ അല്ലേ ദിസ്ഇസ് ഹോളോ കാസ്റ്റ് മലയാളത്തിലും കാണാമല്ലോ ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു ഇത് ഹോളോ കാസ്റ്റ് എന്ന് അറിയപ്പെട്ടു എ മിലിട്ടറി ഫോഴ്സ് ബ്രൗൺ ഷർട്ട്സ് എൻ്റെ സീക്രട്ട് പോലീസ് ട്രൂ ഗസ്റ്റ് എപ്പോ വേർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ആൻഡ് മസ്കറിങ് ദ ജ്യൂസ് എന്ന് പറഞ്ഞ് കാണാം എന്താ പറയുന്നത് ഇത്തരത്തിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനും ആക്രമിക്കുന്നതിനൊക്കെ ആയിട്ട് അല്ലെ അല്ലെങ്കിൽ ചൂഷണം ആയിട്ട് രണ്ട് വിഭാഗം അല്ലെ സൈനികരെ അവരുണ്ടാക്കിയിരുന്നു പറയാണ് ഒന്ന് മിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ബ്രൗൺ ഷർട്ട്സ് അല്ലേ മലയാളത്തിലാണെങ്കിൽ തവിട്ടു കുപ്പായക്കാർ എന്ന് പറഞ്ഞ് കാണാം ഇനി അതുപോലെ തന്നെ ഒരു രഹസ്യ സംഘടനയാണ് അല്ലേ ഏതാ ഗസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം മലയാളത്തിനും കാണാമല്ലോ ഇതിനായി തവിട്ടു കുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റ് എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻ ഷുഡ് റൂൾ ദ വേൾഡ് ഹി ഡിഫൈഡ് ദ ആര്യൻ ആൻസ്ട്രി ഓഫ് ദ ജർമ്മൻസ് അപ്പോൾ എന്തൊക്കെയാണ് ഹിറ്റ്ലർ പറയാൻ നോക്കിയേ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആര്യൻ വംശത്തിൻ്റെ പ്യൂരിറ്റിയാണ് പരിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ വംശം അല്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേയ്സ് എന്ന് പറയുന്നത് ആര്യന്മാരുടേതാണെന്നും ഇനി ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻ ഷുഡ് റൂൾ ദ വേൾഡ് അല്ലെ ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടതെന്നുമാണ് ആര് പറയുന്നത് ഹിറ്റ്ലർ പറയുന്നത് ഇനി അതുമാത്രമല്ല ഈ ആര്യന്മാർ എന്ന് പറയുന്നത് ആരാന്നാണ് പറയുന്നത് ജർമ്മൻകാരുടെ ആൻസെസ്റ്റേഴ്സ് ആണ് പൂർവികന്മാരാണ് എന്നുള്ള വാദം കൂടെ ആരോടെ ഉന്നയിക്കുന്നുണ്ട് ഹിറ്റ്ലറോടെ ഉന്നയിക്കുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടത് ഞങ്ങൾ ആരാണ് ആര്യന്മാരാണ് അപ്പം ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത് ഞങ്ങൾ കാണാനുള്ള അവകാശം എന്ന രീതിയിലുള്ള ഒരു വാദമാണ് ആരോടെ പറയുന്നത് ഹിറ്റ്ലർ പറയുന്നത് നമുക്ക് മലയാളത്തിലും കാണാമല്ലോ ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞ് കാണാം ഇനി ബാക്കി പറയുന്ന നോക്കിയേ ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് ദി നാസി പാർട്ടി വേർ ബാൻഡ് അല്ലേ ബാൻ ചെയ്യുക പറയുമ്പോൾ എന്താ നിരോധിക്കുക അല്ലേ നിർത്തലാക്കുക അപ്പോൾ നാസി പാർട്ടി ഒഴികെ മറ്റ് പാർട്ടികളെയൊക്കെ എന്ത് ചെയ്തു അല്ലേ നിർത്തലാക്കി രാഷ്ട്രീയ പാർട്ടികളെയാണ് അല്ലേ നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ കാണാം ട്രേഡ് യൂണിയൻസ് ഓൾസോ ഓവർ ബാൻഡ് അല്ലേ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ തൊഴിലാളി സംഘടനകൾ അതും എന്താണ് ബാൻഡ് ചെയ്തു അല്ലേ നിർത്തലാക്കി മലയാളത്തിലും കാണാമല്ലോ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിച്ചു തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മിലിട്ടറി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി ഇപ്പം എന്താ പറയുന്നത് സൈനിക സേവനം അല്ലേ നിർബന്ധമാക്കി എന്ന് പറയണം അറക്കാം ജനങ്ങൾക്ക് നമ്മൾ അപ്പുറത്ത് ഇറ്റലിയുടെ കേസ് പഠിച്ചപ്പോഴും പറഞ്ഞതാണ് അവിടെ മുസോളിനി പറഞ്ഞ വാചകവും വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ എന്താണ് സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം എന്നുള്ള വാചകം നമ്മൾ പറഞ്ഞതാണ് അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലെ ജർമ്മനിയിലും ഇവിടെ എന്താണ് സൈനിക സേവനം ജനങ്ങൾക്ക് എന്താക്കി നിർബന്ധമാക്കി എന്നാണ് പറയുന്നത് ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച് എമോങ് ദ ജർമ്മൻസ് അഗെൻസ്റ്റ് ദ ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സായിസ് എന്താ പറയുന്നത് വലിയ വാചകമാണ് അല്ലെ വേഴ്സായി സന്തിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു അല്ലേ ആരാ ഹിറ്റ്ലർ അപ്പോൾ വ്യവസായ സന്ധി നമുക്കറിയാം അല്ലേ കുറേ പ്രശ്നങ്ങൾ ചേർന്നതാണ് ജർമ്മനിക്ക് കുറേ അധികം എന്താണ് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ത് വെസായി ട്രീറ്റി അല്ലെങ്കിൽ വ്യവസായ സന്ധി എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ ഒരു വലിയൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയൊരു പ്രതികാര മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിച്ചു ഹിറ്റ്ലർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഹിയൂസ് ന്യൂസ് പേപ്പേഴ്സ് റേഡിയോ സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജീസ് ഓഫ് നാസിസം അപ്പോൾ അവിടെ എന്തൊക്കെ മാധ്യമങ്ങളുണ്ടോ അതൊക്കെ ഹിറ്റ്ലർ എന്തിനു വേണ്ടിയോ ഉപയോഗിക്കുന്നത് തൻ്റെ ആശയമായിട്ടുള്ള നാസിസം എന്ന ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് അല്ലെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചരണത്തിന് ഉപയോഗിച്ചു അല്ലേ അപ്പം തൻ്റെ ആശയമായിട്ടുള്ള നാസിസം എന്ന ആശയം വളർത്താനാണ് അദ്ദേഹം അല്ലേ ഈ മേഖലകളെ കൂടെ ഉപയോഗിച്ചെന്നാണ് പറയുന്നത് ഇനി ബാക്കി നോക്കാമല്ലോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടി ടിഒഫ് വേവസായി അഥവാ വ്യവസായ് ഉടമ്പടിയിലെ വ്യവസ്ഥകളോട് ജർമ്മൻകാർക്ക് പ്രതികാര മനോഭാവം വളർത്തിയെടുക്കാൻ ആർക്ക് സാധിച്ചു ഹിറ്റ്ലർക്ക് സാധിച്ചു അപ്പം ആ പ്രതികാര മനോഭാവം അല്ലെ അല്ലെങ്കിൽ ആ എതിർപ്പ് മുതലാക്കിക്കൊണ്ട് ഹിറ്റ്ലർ ചെയ്ത അടുത്ത കാര്യമാണ് പറയാൻ പോകുന്നത് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഫീലിംഗ് ഓഫ് റിവഞ്ച് എമോങ് ജർമ്മൻസ് ഹിറ്റ്ലർ അഡോപ്റ്റഡ് എൻ അഗ്രസീവ് ഫോറിൻ പോളിസി അപ്പം നമ്മൾ ഇറ്റലിയുടെ കേസിൽ പഠിച്ച പോലെ തന്നെ അല്ലെ അവിടെ മുസോളി നടപ്പാക്കിയ പോലെ തന്നെ ഇവിടെ ഹിറ്റ്ലറും എന്താ ചെയ്യുന്നത് അഗ്രസീവ് ഫോറിൻ പോളിസി അല്ലെ ആക്രമണോത്സുക വിദേശ നയമാണ് ആരും സ്വീകരിച്ചത് അല്ലെങ്കിൽ ആരും നടപ്പാക്കിയിരുന്നത് ഹിറ്റ്ലറും നടപ്പാക്കിയിരുന്നാണ് പറയുന്നത് ഹി അറ്റാക്ക്ഡ് ആസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്കിയ അല്ലെ ആസ്ട്രിയ ചെക്കോസ്ലോവാക്കിയ പോലുള്ള അയൽവാക്കത്തുള്ള രാജ്യങ്ങളൊക്കെ അല്ലേ ആരാക്രമിച്ചു ഹിറ്റ്ലർ ആക്രമിച്ചു ജർമ്മനി ഫോമഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ അപ്പം ജർമ്മനി എന്താ ചെയ്തത് അടുത്തായിട്ട് നോക്കിയേ തങ്ങളുടേതായിട്ടുള്ള അതേ ആശയങ്ങളുള്ള ഇറ്റലി ജപ്പാൻ മുതലായ രാജ്യങ്ങളായിട്ട് ആര് കൂട്ടുകൂടി ജർമ്മനി കൂട്ടുകൂടി ഇറ്റ് വാസ് ഓപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ് അല്ലെ ഇതിനെതിരായിട്ട് ആര് വന്നു മറ്റു പല രാജ്യങ്ങളും വന്നു അൾട്ടിമേറ്റ്ലി ദിസ് ലീഡ് ടു വിതഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ അപ്പൊ ഇതാണ് എന്തിനു കാരണമായത് മറ്റൊരു വേൾഡ് വാർ അല്ലെ ലോകയുദ്ധം ഉണ്ടാകുന്നതിലേക്ക് കാരണമായെന്ന് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു എന്ന് പറയണം ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ടോപ്പിക്ക് ദ സെക്കൻഡ് വേൾഡ് വാർ അഥവാ രണ്ടാം ലോകയുദ്ധം എന്നുള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ട്വൻറ്റി ഇയേഴ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദ വേൾഡ് വിറ്റ്നസ് അണദർ വാർ എന്താ പറയുന്നത് ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞ് ഏകദേശം ഇരുപത് കൊല്ലത്തോളം അല്ലെ ഇരുപത് വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ലോകത്ത് എന്താണ് മറ്റൊരു യുദ്ധം കൂടെ അരങ്ങേറി അല്ലെങ്കിൽ ലോകം മറ്റൊരു കൂടെ സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത് ഏതിന് കൊല്ല അവിടെ കൊടുത്തിട്ടുണ്ട് അത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ അല്ലേ നാൽപ്പത്തഞ്ച് വരെയുള്ള കാലയളവിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ടാം ലോകയുദ്ധം സെക്കൻഡ് വേൾഡ് വാർ ലോകത്ത് നടന്നതെന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും രണ്ടാമതായിട്ടും ഒരു ലോകയുദ്ധം ഒരു വേൾഡ് വാർ അരങ്ങേറിയത് അത് ഉണ്ടാകാനുള്ള പ്രധാന സാഹചര്യങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത് ഈ പാരഗ്രാഫിൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ സൂചന നമ്മൾ കഴിഞ്ഞ പെരഗ്രാഫിൻ്റെ അവസാനം പറഞ്ഞു അല്ലെ എന്താ ഇറ്റലി ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ അക്രമണോത്സവമായിട്ടുള്ള വിദേശത്തായോ അല്ലേ അഗ്രസീവ് ആയിട്ടുള്ള ഫോറിൻ പോളിസിയാണ് നടപ്പാക്കിയത് അവരെ അയൽ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുകയും കീഴടക്കൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു അതിനെതിരായിട്ട് എന്താണ് വേറൊരു ടീം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെയാണ് പിന്നീട് ഈ വലിയ യുദ്ധം സംഭവിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കുന്നത് താഴെ ഉള്ള പെരാഫിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1919. നയൻറ്റീൻ ദ വിക്ടോറിയസ് നേഷൻ ഷേർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ് ഇപ്പം എന്താ പറയുന്ന നോക്കിയ പാരീസ് ട്രീറ്റി അല്ലേ പാരീസ് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയതാണ് സമാധാന സന്ധിയാണ് അല്ലേ അപ്പോൾ അതനുസരിച്ച് വിക്ടോറിയസ് ആയിട്ടുള്ള നേഷൻസ് രാജ്യങ്ങൾ അല്ലെ വിജയിച്ച രാഷ്ട്രങ്ങൾ എന്തു എന്നാണ് പറയുന്നത് കോളനികളും മറ്റ് സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു ഷെയർ ചെയ്തെടുത്തു നേതൃത് ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ് പക്ഷെ എന്താ സംഭവിച്ചത് ജർമ്മനിക്കോ ഇറ്റലിക്കോ എന്താണ് കോളനികളോ മറ്റ് സ്ഥലങ്ങളോ സമ്പത്തോ ഒന്നും കാര്യമായിട്ട് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കാണാം ദർ ഫോർ ഫോർ എൻഹാൻസിങ് ദർ പൊളിറ്റിക്കൽ എക്കണോമിക് സ്റ്റേബിലിറ്റി ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻ ടു കോൺഗർ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് നേഷൻസ് അപ്പം എന്താ പറയാ നോക്കിയേ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും പൊളിറ്റിക്കലും ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലേ അപ്പോൾ ജർമ്മനി ഇറ്റലി മുതലായ രാജ്യങ്ങളുടെ രാഷ്ട്രീയപരവും അതുപോലെ തന്നെ സാമ്പത്തികപരവുമായിട്ടുള്ള അവസ്ഥ അത് ഉയർത്തുന്നതിന് അല്ലെങ്കിൽ അതുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത്യെന്നാണ് പറയുന്നത് കോളനീസിനെയും അതുപോലെ തന്നെ വീക്ക് വീക്ക്നേഷൻസിനെയും അല്ലേ ചെറിയ രാജ്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ കോൺക്രിയുന്നതിന് പിടിച്ചിടക്കുന്നതിനും അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു പദ്ധതി ഇട്ടു എന്നാണ് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു ഇൻ എൻ ഇഫേർട്ട് ടു എക്സ്റ്റൻഡ് ദിസ് പോളിസി ഓഫ് അഗ്രഷൻ ഈ ആക്രമണ നയങ്ങൾ അല്ലേ പോളിസി ഓഫ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ആക്രമണ നയങ്ങളാണ് അത് വ്യാപിപ്പിക്കുന്നതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലി ആൻഡ് ജർമ്മനി അലോങ് വിത്ത് ജപ്പാൻ ഫോംഡ് എ അലയൻസ് കോൾഡ് ആക്സിസ് പവേഴ്സ് അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും അവരുടെ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനുമായിട്ട് ഒരു ടീം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അപ്പൊ എന്താ അതിന്റെ പേര് പറയുന്ന നോക്കിയേ ആക്സിസ് പവേഴ്സ് അല്ലെ മലയാളത്തിലാണെങ്കിൽ അച്ചുതണ്ടു സഖ്യ എന്ന് പറഞ്ഞ് കാണാം ഇനി ബാക്കി പറയുമ്പോ കൗണ്ടറിങ് ദിസ് അലൈസ് അല്ലെ ഇതിനെതിരായിട്ട് ബ്രിട്ടൻ ഫ്രാൻസ് ആൻഡ് ചൈന ഫോമഡ് അലൈഡ് പവേഴ്സ് അല്ലെ സഖ്യ ശക്തികൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടീം ആരുണ്ടാക്കി എന്നാ പറയുന്നത് ഇതിനെതിരായിട്ട് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്നും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പൊ രണ്ട് ടീമാണ് ഒന്ന് ആക്സിസ് പവേഴ്സ് അച്ചുതണ്ട് സഖ്യം ആരൊക്കെയുള്ളത് ഇറ്റലി ജർമ്മനി ജപ്പാൻ ആണ് മറ്റേതെന്താ അലൈഡ് പവേഴ്സ് അല്ലെ സഖ്യ ശക്തികളാണ് ആരൊക്കെയുള്ളത് ബ്രിട്ടൻ ഫ്രാൻസ് ചൈനയാണ് അടുത്ത പേജ് നാൽപ്പതിലെ കാര്യങ്ങളാണ് അപ്പൊ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻഡ് ദ ആന്റി ഫാസിസ്റ്റ് അലയൻസ് അപ്പൊ ആന്റി ഫാസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫാസിസത്തിന് എതിരായിട്ടുള്ള എന്താ പറയാ നോക്കിയേ പിന്നീട് അല്ലെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസ്റ്റസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു അതാരും എന്ന് പറഞ്ഞാൽ നമ്മൾ അലൈഡ് പവേഴ്സ് അല്ലെ സഖ്യ ശക്തികളാണ് അപ്പോൾ അവരോടൊപ്പമാണ് ആര് ചേർന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ ഒക്കെ ചേർന്നതെന്നാണ് പറയുന്നത് ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ടു സ്റ്റാർട്ട് ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ് അപ്പം ആരാ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനും അല്ലെ ഇനി മറ്റു യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസ് മലയാളത്തിൽ സർവ്വരാഷ്ട്ര സഖ്യം എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആ സർവരാഷ്ട്രസഖ്യത്തിന് പോലും എന്തിനു സാധിച്ചില്ല എന്ന് പറയുകയാണ് ഈ അച്ചുതണ്ട് സഖ്യത്തിൻ്റെ അഥവാ ആക്സിസ് പവേഴ്സിന്റെ അക്രമങ്ങളും യുദ്ധങ്ങളും തടഞ്ഞു നിർത്താനായിട്ട് പറ്റിയില്ല എന്നാണ് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവരാഷ്ട്രസഖ്യം പരാജയപ്പെട്ടു ഇനി ബാക്കി നോക്കിയേ വെൻ ജർമ്മനി ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേൻസ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൺ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രൊവൻഡ് ദ അറ്റാക്സ് അപ്പോൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇവരാണെന്ത് ആക്സിസ് പവേഴ്സ് അച്ചുതണ്ട് ശക്തികളെന്ന് പറയുന്നത് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ചെറിയ രാജ്യങ്ങളെ ഇനി അല്ലേ മറ്റു കോളനികളെയൊക്കെ എന്ത് ചെയ്യുന്നു ആക്രമിക്കുന്നു കീഴടക്കുന്നു അല്ലേ ആ രാജ്യത്ത് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും എന്താണ് നമ്മുടെ ബ്രിട്ടൻ ഫ്രാൻസ് മുതലായ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അല്ലെ മുതലാളിത്ത രാജ്യങ്ങൾ അതിനെ എതിർക്കുന്നതിനോ അവർക്കെതിരെ യുദ്ധത്തിന് ചെല്ലുന്നതിനോ ഒന്നും കൂട്ടാക്കിയില്ല അല്ലെങ്കിൽ പോയില്ല എന്നാണ് പറയുന്നത് മലയാളത്തിൽ കാണാമല്ലോ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല ഇനി ബാക്കി നോക്കിയേ ദ കൺസിഡേഡ് സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദർ ചീഫ് എനിമി അപ്പൊ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അപ്പോൾ ആരെയായിരുന്നു പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കണക്കാക്കിയിരുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെ ആയിരുന്നു എന്നാണ് പറയുന്നത് മലയാളത്തിലും കാണാമല്ലോ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഫ്രാൻസ് ബ്രിട്ടൻ പോലുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് മുതലാളിത്ത രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് രാജ്യത്തെയാണ് എന്തായി കണക്കാക്കിയത് മെയിൻ ശത്രുവായിട്ട് അല്ലെ മുഖ്യ ശത്രുവായിട്ട് കണക്കാക്കിയത് അതുകൊണ്ട് തന്നെ ആ അവസരം മുതലായിക്കൊണ്ട് ഫാസിസം നാസിസം മുതലായ ആശയങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി പല ഭാഗത്തും പടർന്നു പിടിക്കാനായിട്ട് പറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാമല്ലോ ദിസ് പോളിസി വിച്ച് എൻകറേജ് എൻഗ്രേജിയെ പറയുമ്പോൾ എന്താ പ്രോത്സാഹിപ്പിക്കുക ഫാസിസ്റ്റ് അറ്റാക്സ് അല്ലേ ഫാസിസ്റ്റ് ആക്രമണങ്ങളേനെ പോളിസി ഓഫ് എന്ന് പറഞ്ഞു കാണാം കാണാമല്ലോ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്നറിയപ്പെടുന്നു ഇനി ബാക്കി നോക്കിയേ ഓൺ നോക്കിയേറ്റ് സെപ്റ്റംബർ തേർട്ടി നയൻ ജർമനി അറ്റാക്ഡ് പോളണ്ട് അല്ലെ ജർമ്മനി ആരാക്രമിച്ചു പറയുന്നത് പോളണ്ടിനെ ആക്രമിച്ചു എന്നാ സെപ്റ്റംബർ ഒന്ന് ഡിക്ലെയർ വാർ ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ഇപ്പം എന്താ പറയാ നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ജർമ്മനി ആരാക്രമിക്കുന്നത് പോളണ്ടിനെ ആക്രമിക്കുന്നത് ഇതേ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ അല്ലെ അലൈഡ് നേഷൻസ് എന്ന് പറയുമ്പോൾ സഖ്യകക്ഷികളാണ് അല്ലെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ മൂന്ന് രാജ്യങ്ങളുടെ ടീമാണ് ഇപ്പം അതിലേക്ക് അല്ലെ അമേരിക്ക സോവിയറ്റ് യൂണിയൻ പോലുള്ള വേറെ ആൾക്കാരും ഒന്നും നമ്മൾ പറഞ്ഞതാണ് ആ സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ എന്ത് പ്രഖ്യാപിച്ചു യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എന്തിന് കാരണമായത് പ്രധാനമായിട്ടും രണ്ടാലോകയ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായ ഘടകം എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ രണ്ടാം ലോക യുദ്ധം ഉണ്ടാവുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളും ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസുമാണ് അഥവാ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പം അടുത്തുള്ളിൽ കാണുന്നതുവരെ ഗുഡ് ബൈ